ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് ഗ്രേസ്. ഞാൻ ഇന്നിവിടെ ക്ലാസ് എടുക്കാൻ പോകുന്നത് കേരള പി എസ് സി എക്സാമായ, ഇനി വരാൻ പോകുന്ന എക്സാമുകളായ വി ഇ ഒ, എൽ ഡി സി, അതുപോലെ സെക്രട്ടേറിയറ്റ് ഓഫീസ് അറ്റൻഡൻറ്റ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള മലയാളം ഗ്രാമറിലെ ടോപ്പിക്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നിവിടെ ക്ലാസ് എടുക്കാൻ പോകുന്ന ടോപ്പിക്ക് ദ്യോതകം. ദ്യോതകം എന്നാൽ രണ്ട് വാക്കുകൾ തമ്മിൽ യോജിപ്പിക്കുമ്പോൾ മാത്രം അർത്ഥം കൈവരുന്ന പദങ്ങളാണ് ദ്യോതകങ്ങൾ. അതായത് രണ്ട് വാചകാർത്ഥങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ദ്യോതകം. ഉദാഹരണം, ഒരു വാചകം രാമൻ, വേറൊരു വാക്ക് സീത. അപ്പോൾ ഇവയെ തമ്മിൽ ബന്ധിപ്പിക്കണമെങ്കിൽ രാമനും സീതയും, അപ്പോൾ വെച്ച് രണ്ട് രാമനെയും സീതയും എന്ന വാക്കുകളെ ബന്ധിപ്പിച്ചു, അതിനെയാണ് ദ്യോതകം എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ദ്യോതകം എന്നാൽ രണ്ട് വാക്കുകളെ തമ്മിൽ യോജിപ്പിക്കുമ്പോൾ മാത്രം അർത്ഥം കൈവരുന്ന പദങ്ങളാണ് ദ്യോതകങ്ങൾ. ഇപ്പോൾ ദ്യോതകത്തിനെ രണ്ടായി തിരിച്ചിരിക്കുന്നു, നിപാതമെന്നും അവ്യയമെന്നും. നിപാതത്തെ വീണ്ടും സമുച്ചയ നിപാതമെന്നും വികൽപ്പ നിപാതമെന്നും തിരിക്കുന്നു. സമുച്ചയ നിപാതം എന്നും വികൽപ്പ നിപാതം ഓ എന്നും ആകുന്നു. ഇനി ഉദാഹരണം നോക്കാം. സമുച്ചയ നിപാതം രാമനും സീതയും, അച്ഛനും അമ്മയും, ആണും പെണ്ണും. വികൽപ്പ നിപാതം ഓ, രാമനോ സീതയോ, അച്ഛനോ അമ്മയോ, ആണോ പെണ്ണോ, അങ്ങനെ വരുന്നതാണ് നിപാതങ്ങൾ. ഇനി അവ്യയമാണെങ്കിൽ എന്നാ, എങ്കിൽ, എങ്കിലും, അനേ ചേർന്ന് വരുന്നു. ഉദാഹരണം, സീത എന്ന പെൺകുട്ടി, രാമൻ എന്ന ആൺകുട്ടി, എങ്കിൽ, മഴ പെയ്തെങ്കിൽ, പോയെങ്കിൽ, എങ്കിലും, മഴ പെയ്തെങ്കിലും, പോയെങ്കിലും, അനയാണെങ്കിലോ, പൊടുന്നനെ, പതുക്കനെ, അങ്ങനെ ഇതോരോ വാക്കുകളും ചേർന്ന് വരുന്നത് അവ്യയങ്ങളാവുന്നു. ഇനി അടുത്തത്, ദ്യോതകത്തിന് തന്നെ നാല് ഭാഗങ്ങളുണ്ട്. ആദ്യത്തത് ഗതി, പിന്നെ ഘടകം, വ്യാക്ഷേപകം, കേവലം. ഏതൊക്കെയാണ്? ഗതി, ഘടകം, വ്യാക്ഷേപകം, കേവലം. അപ്പോൾ ഓരോന്നും നോക്കാം. ആദ്യത്തത് ഗതി. അപ്പോൾ ദ്യോതകത്തിന് നാല് ഭാഗങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ അതിൽ ആദ്യത്തത് ഗതി. വിഭക്തി പ്രത്യയത്തോട് ചേർന്ന് നിന്ന് അതിൻ്റെ അർത്ഥത്തെ പരിഷ്കരിക്കുന്നതാണ് ഗതി. ഇപ്പോൾ വാചകത്തിൽ വിഭക്തി വരും. വിഭക്തി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? നമ്മൾ ഓൾറെഡി ലെസൺ എടുത്തതാണ്, അഞ്ച് ലെസൺ മലയാളം ഗ്രാമറിൽ കഴിഞ്ഞതിൽ വിഭക്തി എടുത്തിട്ടുണ്ട്. വിഭക്തി എന്ന് പറഞ്ഞാൽ നാമത്തിന് മറ്റു പദങ്ങളോടുള്ള ബന്ധത്തെ കുറിക്കുന്നതാണ് വിഭക്തി. ഇപ്പം നാമത്തിന്, ഇപ്പം നാമം, ഓരോരുത്തരുടെയും പേരാണ് നാമം. അങ്ങനെയുള്ള നാമങ്ങൾക്ക് മറ്റു പദങ്ങളോടുള്ള ബന്ധത്തെ കുറിക്കുന്നതാണ് വിഭക്തി. വിഭക്തി നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഏഴ് വിധം ഉണ്ടായിരുന്നു. ഏതൊക്കെയാ? നിപ്രസ, ഉപ്രസ, ആ എന്ന കോഡ് വരെ പറഞ്ഞായിരുന്നു. അപ്പം നിപ്രസയിൽ നിർദ്ദേശിക, പ്രതിഗ്രാഹിക, സംയോജികയും, ഉപ്രസയിൽ ഉദ്ദേശിക, പ്രയോജിക, സംബന്ധിക, ആ ആധാരിക, ഇങ്ങനെ വരുന്നതാണ് വിഭക്തികൾ. അപ്പം ഈ ഓരോ വിഭക്തിയോടും കൂടി ആര് വരുന്നുണ്ട്? ഗതി ചേർന്ന് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അർത്ഥത്തിനെ, വാചകത്തിൻ്റെ അർത്ഥത്തിനെ പരിഷ്കരിക്കുന്നു. ഉദാഹരണങ്ങളാണ് തന്നിരിക്കുന്നത്. ആദ്യത്തെ ഉദാഹരണം, മാളികയിൽ നിന്ന് നോക്കുന്നു. അപ്പം ഇൽ വരുന്നത് പ്രത്യയം, നിന്ന് എന്നുള്ളതാണ് ഗതി. മാളികയിൽ നിന്ന് നോക്കുന്നു, നേരം ഇൽ പ്രത്യയം. ഇൽ ഏതിൻ്റെ പ്രത്യയമാ? ആധാരികയുടെ പ്രത്യയങ്ങളാണ് ഇൽ, കൽ. അപ്പം ആധാരിക പ്രത്യയമായ ഇൽ നിന്ന് എന്ന ഗതിയോട് ചേരുന്നു. അങ്ങനെ അതിൻ്റെ അർത്ഥത്തെ പരിഷ്കരിച്ചിരിക്കുന്നു, അതിനാലാണ് നിന്ന് എന്നുള്ളത് ഗതി. അടുത്തത് നോക്കിയേ, രാജൻ അയാളെ റോഡിൽ വെച്ച് കണ്ടു. ഇവിടുത്തെ ഗതി വെച്ച് എന്നുള്ളതാണ് ഗതി. വെച്ച് എന്നുള്ളത് ഗതി. പ്രത്യയം, വിഭക്തി പ്രത്യയം ഇൽ വരുന്നു. ഇൽ ഏതിൻ്റെ പ്രത്യയമാ? ആധാരികയുടേത് തന്നെയാണ്, ഇൽക്കൽ. അടുത്തത് വൃക്ഷത്തിൽ, വീണ്ടും ആധാരിക പ്രത്യയം ഇൽ. നിന്ന് എന്നുള്ളത് ഗതി, വൃക്ഷത്തിൽ നിന്ന് വീഴുന്നു. അടുത്തത് മോക്ഷത്തിന് വേണ്ടി തപസ് ചെയ്തു. അപ്പോൾ ഇവിടെ ഗതി ഏതാ? വേണ്ടി എന്നുള്ളതാണ് ഗതി. ഇനി ഇവിടെ ഒരു പ്രത്യയം വരുന്നുണ്ട്, കീന് എന്നുള്ളത് ആരുടെ പ്രത്യയമാണ്?
കന് വരുന്നത് ഉദ്ദേശിക വിഭക്തിയുടെ പ്രത്യയമാണ് കന്. ഉദ്ദേശിക വിഭക്തിയുടെ പ്രത്യയമാണ് കന്. അപ്പൊ ഇത് ഈ ഉദ്ദേശിക പ്രത്യയത്തോടുകൂടി ഗതി വേണ്ടി എന്ന് ഉപയോഗിച്ചിരിക്കുന്നു. അടുത്തത് അമ്മ മകളോടൊപ്പം പോയി. ഇവിടെ ഓട് എന്ന പ്രത്യയം വരുന്നുണ്ട്. ഓട് ഏതിൻ്റെ വിഭക്തിയാ, ഏത് വിഭക്തി പ്രത്യയമാ? സംയോജികയുടേതാണ് പ്രത്യയം ഒട് ഓട്. അപ്പൊ സംയോജിക വിഭക്തി പ്രത്യയമായ ഒട് ഒപ്പം എന്നുള്ളത് ഗതി. അടുത്ത ഉദാഹരണം നോക്കിയേ, പൂച്ച ജനാലയിൽ കൂടി ചാടി. അപ്പൊ ഇൽക്കൽ ആരുടെയാ? ആധാരിക പ്രത്യയം ഗതി കൂടി. ഈശ്വരൻ തന്നെ ശരണം, തന്നെ എന്നുള്ളത് ഗതി. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ, തൊട്ട് എന്നുള്ളത് ഗതി, വരെ എന്നുള്ളത് ഗതി. അപ്പൊ ഗതികൾ ഏതാണെന്ന് ചോദിക്കും, വാചകം തന്നിട്ട് ഗതി ഐഡന്റിഫൈ ചെയ്യാൻ ചോദിക്കും. അപ്പൊ ഗതി ഇതിൽ കൂടി, തന്നെ, തൊട്ട്, വരെ എന്നൊക്കെ ഉള്ളത് ഗതിയാണ്. ഒരു മാതൃകാ ചോദ്യം നോക്കാം. കൃഷ്ണനോടൊപ്പം യാദവർ ദ്വാരകയിലേക്ക് പോയി. അപ്പൊ ഇവിടെ ഏത് പ്രത്യയം വരുന്നുണ്ട്? ഓട്, സംയോജികയുടെ പ്രത്യയമായ ഓടിനോടൊപ്പം ഒപ്പം എന്നുള്ള ഗതി വരുന്നുണ്ട്. ഒപ്പം എന്നുള്ള ഗതി. അതിനാൽ ഇത് ഏത് ദ്യോതകമാണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഗതി ഏത് ദ്യോതകം വിഭാഗത്തിൽ വരുന്നു? ഗതിയാണ് ഉത്തരം. അപ്പോൾ നമ്മൾ നോക്കിയത് ഗതിയെ കുറിച്ചാണ്. വിഭക്തി പ്രത്യയത്തോട് ചേർന്ന് നിന്ന് അതിൻ്റെ അർത്ഥത്തെ പരിഷ്കരിക്കുന്നത് ഗതി. അടുത്ത രണ്ടാമത്തെ ഭാഗം ഘടകം. ഘടകം എന്നാൽ തന്നെ അതിൻ്റെ അർത്ഥം ബന്ധിപ്പിക്കുക എന്നാണ്. അപ്പൊ വാക്യങ്ങളെ കൂട്ടിച്ചേർക്കാൻ അല്ലെങ്കിൽ ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ശബ്ദമാണ് ഘടകം. അപ്പോ ഉദാഹരണം, കാറ്റും മഴയും വന്നു. ഇവിടെ ഘടകം സിനിമ കാണുകയോ കാണാതിരിക്കുകയോ ചെയ്യാം. ഇവിടെ വന്നിരിക്കുന്ന ഘടകമാണ് ഓ. അന്നേരം ഘടകങ്ങളായിട്ട് ഉപയോഗിക്കുന്ന ശബ്ദങ്ങളാണ് ഓ മുതലായവ. അടുത്തത് വ്യാക്ഷേപകം. വ്യാക്ഷേപകം എന്നാൽ പറയുന്ന ആളിൻ്റെ മനോഭാവത്തെ കാണിക്കുന്നു. ഒരാളുടെ മനോഭാവത്തെ സൂചിപ്പിക്കുന്നതാണ് വ്യാക്ഷേപകം. ഉദാഹരണങ്ങളാണ് ദുഃഖം, സന്തോഷം, അത്ഭുതം തുടങ്ങിയ ഭാവങ്ങളെ സൂചിപ്പിക്കാൻ. ഉദാഹരണങ്ങൾ ഹായ്, അയ്യോ തുടങ്ങിയത് വ്യാക്ഷേപകങ്ങളാണ്. അപ്പൊ പറയത്തില്ലേ അയ്യോ കഷ്ടം, ഹായ് വളരെ നന്നായി എന്നൊക്കെ പറയുന്ന വാചകങ്ങളിൽ വ്യാക്ഷേപകങ്ങളാണ് ഹായ്, അയ്യോ തുടങ്ങിയവ. അടുത്ത നാലാമത്തെ വിഭാഗമാണ് കേവലം. മൂന്നെണ്ണം പഠിച്ചു. ഗതി, ഗതി എന്നാൽ ഒരു നാമത്തോടോ സർവനാമത്തോടോ ചേർന്ന് നിന്നുകൊണ്ട് അവയ്ക്ക് മറ്റു പദങ്ങളോടുള്ള ബന്ധം കാണിക്കുന്ന ശബ്ദം ഗതി. ബന്ധിപ്പിക്കുന്ന രണ്ട് വാക്യങ്ങളെ തമ്മിൽ കൂട്ടിച്ചേർക്കുന്നത് ഘടകം. പറയുന്ന ആളിന്റെ മനോഭാവത്തെ സൂചിപ്പിക്കുന്നത് വ്യാക്ഷേപകം. നാലാമത്തത് കേവലം. കേവലം എന്നാൽ ഗതി, ഘടകം, വ്യാക്ഷേപകം എന്നിവയിൽ പെടാത്ത ദ്യോതക ശബ്ദങ്ങളാണ് കേവലം. ഉദാഹരണം, അയാൾ യാഥാർത്ഥ്യമേ പറയൂ. അപ്പം ഏ എന്നുള്ളതും ഊ എന്നുള്ളതുമാണ് ഇവിടത്തെ കേവലം. വിജയം തന്നെ ലക്ഷ്യം, കേവലം തന്നെ. പക്ഷികൾ പറക്കുന്നു, സത്യം ജയിക്കും തുടങ്ങിയവയാണ് കേവലങ്ങളുടെ ഉദാഹരണം. ഇനി അടുത്ത ഒരു ടോപ്പിക് നോക്കാം, ശൈലികൾ. അപ്പൊ കുറച്ച് ശൈലികൾ ഇവിടെ പറയാം. താളത്തിലാവുക എന്ന് പറഞ്ഞാൽ പതുക്കെയാവുക. താളത്തിലാവുക, പതുക്കെയാവുക. ഉപ്പും ചോറും തിന്നുക, ആശ്രിതനായി കഴിയുക. ആശ്രിതനായി കഴിയുന്നവരെയാണ് ഉപ്പും ചോറും തിന്നുക എന്ന് പറയുന്നത്. ഗളഹസ്തം ചെയ്യുക, പുറന്തള്ളുക. അപ്പൊ പുറന്തള്ളുക, അത് ശൈലി ഗളഹസ്തം ചെയ്യുക. അടുത്ത ശൈലി ഏകാദശി നോക്കുക എന്ന് പറയും. അത് പട്ടിണി കിടക്കുന്നതിനെയാണ് ഏകാദശി നോക്കുക എന്ന് പറയുന്നത്. അപ്പൊ പട്ടിണി കിടക്കുന്നത് ഓ ഏകാദശി നോക്കുന്നു. ഇനി അടുത്തത് ധനാശി പാടുക, അവസാനിപ്പിക്കുക. അതിനാണ് ധനാശി പാടുക. അതൊക്കെ ആവർത്തിച്ച് ചോദിക്കുന്ന ശൈലികളാണ്. ഒന്നുകൂടെ പറയാം, താളത്തിലാവുക, പതുക്കെയാവുക, ഉപ്പും ചോറും തിന്നുക, ആശ്രിതനായി കഴിയുക, ഗളഹസ്തം ചെയ്യുക, പുറന്തള്ളുക, ഏകാദശി നോക്കുക, പട്ടിണി കിടക്കുക, ധനാശി പാടുക, അവസാനിപ്പിക്കുക. അടുത്തത് ശതകം ചൊല്ലുക, വിഷമിപ്പിക്കുക. വിഷമിപ്പിക്കുന്നതിനാണ് ശതകം ചൊല്ലിക്കുന്നതെന്ന് പറയുന്നത്. ഭഗീരഥ പ്രയത്നം എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ്. കഠിനമായ പ്രവൃത്തി. രാമേശ്വരത്തെ ശൗരം,
പൂർത്തിയാകാത്ത കാര്യം. പാലം വലിക്കുക, ചതിയിൽപ്പെടുത്തുക, പാവ കളിപ്പിക്കുക, കളിയാക്കുക. ഇപ്പൊ പാവ കളിപ്പിക്കുക അതിൽ തന്നെ ഉണ്ട് കളിയാക്കുക. ഇപ്പൊ ഈ പറഞ്ഞ ശൈലികളെല്ലാം ഓരോന്നും ഓർമ്മ വരുന്നുണ്ടോ എന്നൊന്ന് നോക്കിയേ. ആദ്യത്തേത് താളത്തിലാവുക. താളത്തിലാവുക ശൈലി എന്തായിരുന്നു? പതുക്കെയാവുക, അതിനെയാണ് താളത്തിലാവുക എന്ന് പറയുന്നത്. ഉപ്പും ചോറും തിന്നുക, ഓർത്തു നോക്കിയേ. ആശ്രിതനായി കഴിയുന്നവരെയാണ് ഉപ്പും ചോറും തിന്നുക എന്ന് പറയുന്നത്. അപ്പോൾ ഗളഹസ്തം ചെയ്യുകയോ, ഗളഹസ്തം ചെയ്യുക, പുറന്തള്ളുക. ഏകാദശി നോക്കുക എളുപ്പമാണ്, പട്ടിണി കിടക്കുക. ധനാശി പാടുക പ്രീവിയസ് ആണ്, ധനാശി പാടുക അവസാനിപ്പിക്കുക. അടുത്തത് ശതകം ചൊല്ലുക. ശതകം ചൊല്ലുക വിഷമിപ്പിക്കുക. ഭഗീരഥ പ്രയത്നം കഠിനമായ പ്രയത്നം. രാമേശ്വരത്തെ ക്ഷൗരം പൂർത്തിയാകാത്ത കാര്യം. പാലം വലിക്കുക, ചതിയിൽപ്പെടുത്തുക, പാവ കളിപ്പിക്കുക, കളിയാക്കുക. അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. അടുത്തുള്ള ബെൽ ബട്ടൺ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.